हेलो स्टूडेंट्स, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആർക്കിമിഡീസ് തത്വം അതുപോലെ ആപേക്ഷിക സാന്ദ്രത തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്? പാസ്കൽ നിയമമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗമുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു നിയമമാണ് പാസ്കൽ നിയമം. അത് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? എക്സ്കവേറ്റർ ആണ് അല്ലെ. എക്സ്കവേറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മുടെ ജെ സി ബി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയും അല്ലേ. ശരിക്കും ജെ സി ബി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പേരാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ മണ്ണ് മാന്തി അല്ലേ, വലിയൊരു സാധനം അല്ലേ, ആ ഒരു വാഹനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. വലിയ കുന്നും മലയൊക്കെ ഇടിക്കാനൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ചെറിയൊരു ഗിയർ മാറ്റുമ്പോഴത്തേനാണ് എന്ത്, അത്രയും ഭാരമുള്ള പിന്നെ മണ്ണെടുക്കാനും അതുപോലെ വലിയ കുന്നുകൾ ഇടിച്ച് താഴ്ത്താനൊക്കെ അതിന് പറ്റുന്നത് അല്ലേ. അതിൻ്റെ പിന്നിലുള്ള നിയമം എന്താണെന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. അതുപോലെ മറ്റു ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നിങ്ങളൊരു പക്ഷേ ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സർവീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, സർവീസ് സ്റ്റേഷനകത്ത് വാഹനങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് പൊക്കി നിർത്താറുണ്ട് അല്ലേ. അത് ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അല്ലേ. ഒരു ചെറിയ ലിവർ പൊക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഈ പറഞ്ഞ വാഹനം കൂളായിട്ട് പൊങ്ങും അല്ലേ. അതുപോലെ ഹൈഡ്രോളിക് ജാക്കി അല്ലേ, വാഹനങ്ങളുടെ ജാക്കി ഉണ്ടല്ലോ, അത് ഹൈഡ്രോളിക് ആണെങ്കിൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് വാഹനങ്ങൾ അനായാസം പൊക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ് പാസ്കൽ നിയമം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞൊരു പ്രവർത്തനം ചെയ്തു നോക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒഴിഞ്ഞ പിന്നെ ടൂത്ത്പേസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, കവർ ഉണ്ടല്ലോ ടൂത്ത്പേസ്റ്റ്, അതെന്ത് ചെയ്യുക, ആ ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം നിറക്കുക, എന്നിട്ട് ടൈറ്റാക്കി അടച്ചിട്ട് മൂന്നാല് തുളകളിടുക, വല്ല സൂചി കൊണ്ടുണ്ടെങ്കിലും മൂന്നാല് തുളകളിടുക. സ്വാഭാവികമായിട്ട് തന്നെ എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് വരും. നമ്മൾ അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം തെറിച്ച് പുറത്തേക്ക് വരും അല്ലേ. അതെല്ലാ ദ്വാരങ്ങളിൽ നിന്നും ഒരുപോലെ പുറത്തേക്ക് വരും അല്ലേ. ഇനി അതുപോലെ മറ്റൊരു ഉദാഹരണമാണെന്ത്, നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് തുളകളിടുക. തുളകളിട്ടാൽ എന്ത് ചെയ്യും, ഇതുപോലെ വെള്ളം വരും. നമ്മളത് അമർത്തി കഴിഞ്ഞാൽ വെള്ളം വരും. അത് അമർത്തുന്നത് എവിടെയാണെന്നൊന്നും പ്രശ്നമല്ല, എവിടെ നിൽക്കിയാലും എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് വരും. മീൻസ് ആ വെള്ളം നിറച്ച കവറിൽ എവിടെ അമർത്തിയാലും എന്ത് ചെയ്യും, വെള്ളം ഇതുപോലെ നല്ല പോസ്റ്റിൽ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും അല്ലേ. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കുന്ന എന്താണ്, നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ ആ വെള്ളം നിറച്ച പാക്കറ്റിൻ്റെ കാര്യം പറയുകയാണ് വെച്ചാൽ, അതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് സുഷിരങ്ങൾ ഇട്ടിട്ട് നമ്മൾ എവിടെ നിൽക്കിയാലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പിന്നെ നമ്മൾ കൊടുത്ത ബലം കൊണ്ട് വെള്ളം പുറത്തേക്ക് ചീറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാവുന്ന എന്താണ്, നമ്മൾ അതിൻ്റെ അകത്ത് എന്താ നിറച്ചിട്ടുള്ളത്, വെള്ളമാണ്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്, ഒരു ദ്രാവകമാണ് അല്ലേ. ആ ദ്രാവകത്തിലേക്ക് നമ്മൾ ബലം കൊടുത്തു അല്ലെങ്കിൽ മർദ്ദം കൊടുത്തു അല്ലേ. ആ മർദ്ദം കൊടുത്തത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയതുകൊണ്ടാണ് എല്ലാ തുളകളിൽ നിന്നും ഒരുപോലെ വെള്ളം പുറത്തേക്ക് വന്നത് അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ളൊരു നിയമമാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രയാണ്. നമ്മളിപ്പോൾ ആ ഒരു പാക്കറ്റ് ഓഫ് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഞെക്കിയപ്പം എല്ലാ ഭാഗത്തും വെള്ളം ഒരുപോലെ വന്നില്ലേ. ഒരു സ്ഥലത്ത് നമ്മൾ മർദ്ദം കൊടുത്താൽ ആ മർദ്ദം എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രതിഫലിക്കും എന്നുള്ളതാണ് പാസ്കൽ നിയമം അല്ലേ. അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക, നിർവചനം, ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമുക്ക് ഈ ഉദാഹരണമൊന്നും പ്രത്യേകിച്ച് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. പലരും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെള്ളം നിറച്ച് കളിക്കാറുണ്ട് അല്ലേ ചെറുപ്പത്തിലൊക്കെ. അപ്പം എന്താണ് നിയമം പറഞ്ഞത്, എന്താണ് ഒരു സംവൃത വ്യൂഹത്തിൽ. എന്താ സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാൽ, സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം അല്ലേ. അതായത് ഇപ്പം ഒരു പാക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ വ്യൂഹമാണ് അല്ലേ. അത് പിന്നെ പുറത്തിടപെടലൊന്നുമില്ല അല്ലേ. ഒരു പാക്കറ്റ് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം അത് മാത്രം അടങ്ങും അല്ലേ. അതിനാണ് സംവൃത വ്യൂഹം എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഒരു അടച്ചിട്ട റൂം, അടച്ചിട്ട റൂമിൽ നമ്മളിരുന്നാൽ അതൊരു സംവൃത വ്യൂഹം അല്ലേ. പുറത്തേക്ക് ഇടപാടുകൾ ഇല്ലാത്തൊരു സംവിധാനം എന്നാണ് സംവൃത വ്യൂഹത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുമെന്നുള്ളതാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്കതിൽ പിന്നെ വേറൊരു കാര്യം ചെക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മർദ്ദം കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ബലൂണിൽ കാറ്റ് നിറച്ചിട്ട് നമ്മൾ അമർത്തി നോക്കാറുണ്ട് അല്ലേ. ബലൂണ് അമർത്തി നോക്കാറുണ്ട്. അപ്പോൾ അത് കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അമർത്താൻ പറ്റും. വല്ലാതെ അമർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഭാഗത്ത് മുഴച്ച് നിൽക്കും അല്ലേ. നമ്മൾ ഇവിടെ അമർത്തിയാൽ അത് അവിടെ പ്രതിഫലിക്കും അല്ലേ, അവിടെ നിന്ന് മുഴച്ച് നിൽക്കും അല്ലേ.
അപ്പം ശരിക്കും പറഞ്ഞാൽ വായു നമുക്ക് ചെറുതായിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ വ്യാപ്തം കുറക്കാൻ സാധിക്കും. മർദ്ദം ഉപയോഗിച്ചിട്ട് വായുവിൻ്റെ വ്യാപ്തം നമുക്ക് കുറക്കാൻ സാധിക്കും അല്ലേ. ഇപ്പം നമ്മളെ ഗ്യാസ് സിലിണ്ടറൊക്കെ ആണെന്ന് വെച്ചാൽ അല്ലേ, നമ്മുടെ പിന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ, അതിനകത്തേക്ക് മർദ്ദം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഗ്യാസ് നിറക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് വാതകത്തിൻ്റെ കാര്യമാണ്. നമ്മളോട് ചോദിച്ചാൽ എന്താണ്, ദ്രാവകത്തിൻ്റെ പിന്നെ വ്യാപ്തം നമുക്ക് മർദ്ദം ഉപയോഗിച്ച് കുറക്കാൻ പറ്റുമെന്നാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ സിറിഞ്ച് ഉണ്ടല്ലോ, ആ സിറിഞ്ചിനകത്ത് വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ താഴ്ഭാഗം പൊത്തിപ്പിടിക്കുക, എന്നിട്ട് നമ്മൾ അമർത്തി നോക്കുക. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് അമർത്താൻ കഴിയില്ല അല്ലേ, അൺലെസ് നമ്മുടെ കൈ താഴ്ന്ന് വിട്ടു കഴിഞ്ഞാൽ അല്ലേ. വിട്ടു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ചീറ്റിപ്പോവും അല്ലേ. അല്ലാത്തടത്തോളം എന്ത് ചെയ്യില്ല, നമുക്കത് പിസ്റ്റൺ താഴ്ത്താൻ കഴിയില്ല. അതിൻ്റെ ബാക്കിലുള്ള ഞെക്കുന്ന സാധനത്തിനാണ് പിസ്റ്റൺ എന്ന് പറയുക അല്ലേ. അത് നമ്മൾ എത്ര ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, താഴ്ത്താൻ പറ്റില്ല. അതാണ് ആ ഒരു നിയമമാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണത്, മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറക്കാൻ സാധിക്കില്ല അല്ലേ. എന്താണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം, മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറക്കാൻ സാധിക്കില്ല. ദ്രാവകങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്, വാതകത്തിന് നമുക്ക് വ്യാപ്തം കുറച്ച് നോക്കാം അല്ലേ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ദ്രാവകങ്ങളുടെ വ്യാപ്തം നമുക്ക് മർദ്ദം ഉപയോഗിച്ച് കുറക്കാൻ സാധിക്കില്ല. ഇനി ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് എല്ലായിടത്തും. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ എക്സ്കവേറ്റർ അല്ലെങ്കിൽ ജെ സി ബി, അതുപോലെ ഈ പറഞ്ഞ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ ഹൈഡ്രോളിക് ജാക്കി, ഇതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നൊരു തത്വം എന്ന് പറയുന്നത് ഈ ഒരു പാസ്കൽ നിയമമാണ്. ഓക്കെ, ഇനി അതിന് വേറെ ഉദാഹരണങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിക് പ്രസ് അല്ലേ, അതുപോലെ നമ്മുടെ ലിഫ്റ്റ്, പിന്നെ എക്സ്കവേറ്റർ, മണ്ണുമാന്തി, ഇതൊക്കെ എന്താണ്, വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സംവിധാനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പാസ്കൽ നിയമം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന പിന്നെ കുറേ ഉപകരണങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ഹൈഡ്രോളിക് ജാക്കി അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെ, വാഹനങ്ങൾ സർവീസ് സ്റ്റേഷനിൽ പോക്കുന്ന സംവിധാനമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ അതിൻ്റെ ഒരു പിന്നിലുള്ള തത്വം എങ്ങനെയാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രവർത്തനം ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. എന്താണത്, രണ്ട് നമ്മൾ സിറിഞ്ച് എടുക്കുക, രണ്ട് സിറിഞ്ച് എടുത്തിട്ട് അതിൻ്റെ രണ്ട് പിന്നെ തുറന്ന ഭാഗം എന്ത് ചെയ്യുക, ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ. എന്ത് ചെയ്യുക, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ വയറുണ്ടല്ലോ, നമ്മൾ ഗ്ലൂക്കോസ് കയറ്റാറില്ലേ അല്ലേ, അതിൻ്റെ വയറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും അല്ലേ, അതിൻ്റെ ആ ട്യൂബ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സിറിഞ്ചിൻ്റെ രണ്ട് തലയ്ക്കും കൊടുക്കുക, രണ്ട് സിറിഞ്ച് എടുക്കുക, എന്നിട്ട് അതിൽ രണ്ടിലും കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ വെള്ളം നിറക്കുക. ഓക്കെ, രണ്ട് സിറിഞ്ചിലും വെള്ളം നിറച്ച് എന്ത് ചെയ്യുക, അങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു സിറിഞ്ചിന്, ഒന്നാമത്തെ സിറിഞ്ചിന് എക്സ് എന്ന് പേരിട്ടിട്ടുണ്ട്, രണ്ടാമത്തെ സിറിഞ്ചിന് വൈ എന്ന് പേരിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, എക്സ് എന്ന ഭാഗം അല്പം അമർത്തി നോക്കുക. അപ്പം എന്താ നമുക്ക് പറ്റുക, കാണാൻ സാധിക്കുക, എക്സിൻ്റെ അവിടെ അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൈൻ്റെ പിസ്റ്റൺ പൊങ്ങും. എക്സിൻ്റെ പിസ്റ്റൺ താഴേക്ക് അമർത്തിയാൽ വൈൻ്റെ പിസ്റ്റൺ മുകളിലേക്ക് പൊങ്ങും അല്ലേ. ഇനി എക്സ് എന്ന അഗ്രവും വൈ എന്ന അഗ്രവും ഒരേ നിലയിലാക്കിയ ശേഷം എക്സ് വൈ അഗ്രത്തിൽ, എക്സ് എന്ന അഗ്രത്തിൽ ഒരു ന്യൂട്ടൺ, അതായത് ഏകദേശം 100 ഗ്രാം നമ്മൾ എന്ത് ചെയ്യുക, ഒരു തൂക്കുവട്ടം വെക്കുക. അപ്പം വൈക്ക് എന്ത് സംഭവിക്കുന്നതാണ് അല്ലേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ രണ്ട് പിസ്റ്റൺ എന്ത് ചെയ്യുക, ഏകദേശം അതിൻ്റെ പിസ്റ്റണുകൾ ഒരേ ലെവലിലാക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ തുല്യ ഭാരം വെച്ച് നോക്കുക. ഇവിടെ പറയുന്നത് 100 ഗ്രാമാണ്, ആ 100 ഗ്രാം രണ്ടിലും വെച്ച്, അങ്ങനെയല്ല സോറി, നമ്മൾ എക്സ് എന്ന അഗ്രത്തിൽ 100 ഗ്രാം വെക്കുക. ഓക്കെ, എക്സിൽ 100 ഗ്രാം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൈ പൊങ്ങും അല്ലേ. ഇനി വൈയിൽ വെച്ച് കഴിഞ്ഞാലോ, എക്സ് പൊങ്ങും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താണ്, എക്സിലും വൈയിലും തുല്യ ഭാരം വെച്ചാൽ എന്ത് സംഭവിക്കുക, നമ്മൾ ഏത് ലെവലിലാണ് വെച്ചാലും പിസ്റ്റൺ ഒപ്പാവണമെന്നില്ല അല്ലേ, എക്സിലും വൈയിലും നമ്മൾ ഒരേ ഭാരം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങാണ്ട് എന്ത് ചെയ്യും, തുലന നിലയിൽ നിൽക്കും, തുലനാവസ്ഥയിൽ നിലകൊള്ളും അല്ലേ. പറഞ്ഞാൽ മനസ്സിലായോ, നമ്മൾ എക്സ് എന്ന പിസ്റ്റണിലും വൈ എന്ന പിസ്റ്റണിലും രണ്ട് തുല്യ ഭാരം വെച്ചു എഴുതുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റണുകൾ തുടക്കത്തിൽ ഏത് നിലയിലായിരുന്നാലും അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരേ അവസ്ഥയിൽ നിൽക്കും, തുലനാവസ്ഥയിൽ നിൽക്കും, രണ്ടും ഒരേ ലെവലിൽ നിൽക്കും. ഓക്കെ, അതാണ്. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ എക്സ് ഒന്നാമത്തെ സിറിഞ്ചിന് പകരം എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ചെറിയ സിറിഞ്ച് എടുക്കുക അല്ലേ. നമുക്ക് വലിയ ശരിക്കും ചെയ്ത് നോക്കാൻ നമുക്ക് വലിയൊരു പിസ്റ്റണും ചെറിയൊരു പിസ്റ്റണും എടുത്താൽ മതി അല്ലേ. ആദ്യം എന്ത് ചെയ്യുക, രണ്ട് ഒരേ സൈസുള്ള പിസ്റ്റൺ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ് എന്ന് പറഞ്ഞ പിസ്റ്റൺ എന്ത് ചെയ്യുക, വലിപ്പം കുറക്കുക. ഓക്കെ, അപ്പം നീ എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന ഭാഗത്തെ സിറിഞ്ചിന് പകരം വലിപ്പം കൂടി വ്യാസം കുറഞ്ഞ സിലിണ്ടർ സിറിഞ്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രവർത്തനം നമ്മൾ ആവർത്തിക്കുക അല്ലേ. അങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടിടത്തും 100 ഗ്രാം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് പിസ്റ്റൺ, പിന്നെ എക്സ് ആണല്ലോ നമ്മൾ ചെറുത് വെച്ചത് അല്ലേ, അപ്പം എന്ത് ചെയ്യും, വൈൻ്റെ ഭാഗം നന്നായിട്ട് പൊങ്ങും അല്ലേ. എന്താണ് ചോദ്യം ചോദിച്ചത്, വൈ എന്ന ഭാഗത്ത് 100 ഗ്രാം വെയിറ്റ് വെച്ചാൽ തുലനം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അവിടെ തുലനം ചെയ്യാൻ സാധിക്കില്ല.
ഓക്കെ, എക്സ് വിസ്തീർണം വ്യാപ്തം കുറഞ്ഞതാണ്, വൈ എന്താണ് കുറച്ച് വലുതാണ്. എക്സിൽ നമ്മൾ എന്തെങ്കിലും ഭാരം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സിലും 100 വെച്ചു വൈയിലും 100 വെച്ചു, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, തുലനം ചെയ്യാൻ സാധിക്കില്ല അല്ലേ. എന്താണ്ടാവുക, എക്സ് താഴ്ന്നു നിൽക്കും, വൈ നന്നായിട്ട് പൊങ്ങി നിൽക്കും അല്ലേ. ഇനി അവിടെ നമ്മളോട് വേറെ കാര്യം ചോദിച്ചിട്ടുണ്ട്, തുലനിലയാക്കാൻ വൈ എന്ന ഭാഗത്ത് കൂടുതൽ ഭാരം പ്രയോഗിക്കേണ്ടി വരുന്നുണ്ടോ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ രണ്ട് പിസ്റ്റണും വേറെ വേറെ വ്യാപ്തമുള്ളതാണല്ലോ, ഒരു സിറിഞ്ച് ചെറുതും ഒരു സിറിഞ്ച് വലുതുമാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് തുലനം ചെയ്യാൻ എത്ര ഭാരം ഉപയോഗിച്ച് നോക്കുക അല്ലേ. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, വ്യാപ്തം കൂടിയ സിലിണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ കൂടുതൽ ഭാരം വെക്കേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മുടെ, നമ്മൾ നേരെ ഇവിടേക്ക് ചിന്തിച്ചാൽ മതി, നമ്മുടെ സർവീസ് സ്റ്റേഷനിലേക്ക് ചിന്തിച്ചാൽ മതി അല്ലേ. സർവീസ് സ്റ്റേഷനിൽ ഇതേപോലൊരു സംവിധാനമാണ് അല്ലേ, ഒരു വ്യാപ്തം കുറഞ്ഞതും ഉണ്ടാവും, ഒരു വ്യാപ്തം കൂടിയതും ഉണ്ടാവും. അവിടെ സിറിഞ്ചൊന്നുമല്ല, വലിയ സംവിധാനം അല്ലേ. അവിടെ വ്യാപ്തം കുറഞ്ഞതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഒരു ലിവർ താത്തുന്നത് അല്ലേ. വ്യാപ്തം കൂടിയതിലാണ് എന്ത് ചെയ്യുന്നത്, കാറ് പൊക്കുന്നത്. കാറിന് നല്ല ഭാരമല്ലേ അല്ലേ, നമ്മളിവിടെ ഒരു കൈ കൊണ്ടല്ലേ താത്തുന്നത് അല്ലേ, എന്തായാലും കാറിൻ്റെ ബലം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേ ഒരു തത്വമാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. ഈ പ്രയോഗത്തിൽ പറഞ്ഞാൽ, ഈ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ, നമുക്ക് വലിപ്പം കുറഞ്ഞ പിസ്റ്റണിൽ ചെറിയ ഭാരം വെക്കാം, അതുപോലെ വലിപ്പം കൂടിയ സിറിഞ്ചിൽ കൂടുതൽ ഭാരം വെച്ചാലാണ് എന്ത് ചെയ്യുക, രണ്ടും തുലനാവസ്ഥയിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, ഇനി അത്തരത്തിലൊരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു സമവാക്യം നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു പിന്നെ ഹൈഡ്രോളിക് ജാക്കിൻ്റെ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നും പറയാം കേട്ടോ. ഞാൻ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ, ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ദ്രാവകം നിറച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് രണ്ടിൻ്റെയും പിന്നെ ഛേദതല പരപ്പളവുകൾ വ്യത്യസ്തമാണ് അല്ലേ, ഒന്നിൽ ചെറുതാണ് ഒന്നിൽ വലുതാണ്. ഓക്കെ, അവിടെ എക്സ് എന്ന് പറഞ്ഞത് വ്യാപ്തം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഛേദതല പരപ്പളവ് അതിൻ്റെ മുകളിലുള്ള വിസ്തീർണം ഉണ്ടല്ലോ അത് വളരെ ചെറുതാണ്. വൈ എന്ന ഗ്രഹത്തിൽ എന്താണ്, വളരെ കൂടുതൽ വ്യാപ്തമുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് രണ്ട് പിസ്റ്റണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കറുത്ത ഭാഗം കാണുന്നത് പിസ്റ്റണാണ്. ഓക്കെ, ആ ചെറിയ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് എ വൺ ആണെന്ന് എഴുതുക. ഏരിയ എന്നുള്ളതിൻ്റെ അർത്ഥം, ഏരിയ എന്നുള്ളത് എ വൺ കൊണ്ട് സൂചിപ്പിച്ചു. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന ചെറിയ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് എ വൺ കൊടുത്തു, അതുപോലെ വലിയ പിസ്റ്റണിന് എ ടു കൊടുത്തു. ഓക്കെ, വലിയ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് എ ടു ആണ് വിസ്തീർണം. ഓക്കെ, അതുപോലെ ചെറിയ പിസ്റ്റണിൽ, അല്ലെങ്കിൽ എക്സ് എന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന ബലം എന്താണ്, എഫ് വൺ ആണ്. അതുപോലെ വൈ എന്ന ഭാഗത്ത്, അല്ലെങ്കിൽ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എഫ് ടു ആണ് അല്ലേ. ബലം എന്താണ്, എഫ് ടു ആണ്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, പാസ്കൽ നിയമം ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എന്താ പാസ്കൽ നിയമം പറയുന്നത്, ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ അനുഭവപ്പെടുന്നവർന്ന് എന്ത് മർദ്ദം അല്ലേ. ഒരു ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നവർന്നത് അല്ലേ. അപ്പോൾ എന്താ മർദ്ദം എന്ന് പറഞ്ഞാൽ, മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ, അല്ലെങ്കിൽ ബലം പ്രതി വിസ്തീർണം അല്ലേ. മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, ബലം ബൈ വിസ്തീർണം എന്നാണ് അല്ലേ. അല്ലെങ്കിൽ മർദ്ദത്തിന് നമ്മൾ പ്രഷർ എന്ന് പറയും, പ്രഷർ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എ, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, ബലം ബൈ ഏരിയ ആണ് സമവാക്യം അല്ലേ. ഇനി ഇവിടെ നമ്മളിപ്പം പറഞ്ഞ ചിത്രത്തിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു ചെറിയ പിസ്റ്റൺ ഒരു വലിയ പിസ്റ്റണുണ്ട് അല്ലേ. ചെറിയ പിസ്റ്റൺ നമ്മൾ കൊടുക്കുന്ന ബലം എത്രയാണ്, എഫ് വൺ ആണ്. അവിടെ ഉള്ള വിസ്തീർണം എത്രയാണ്, എ വൺ ആണ്. വലിയ പിസ്റ്റണിൽ നമ്മൾ കൊടുക്കുന്ന ബലം എത്രയാണ്, എഫ് ടു ആണ്. അതുപോലെ അവിടെ ഉള്ള വിസ്തീർണം എത്രയാണ്, എ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന പിന്നെ മർദ്ദം എത്രയാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കുക. ചെറിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന മർദ്ദം പി വൺ സമം എത്രയാണ്, പി അല്ലെങ്കിൽ എക്സിൽ അനുഭവപ്പെടുന്ന അല്ലേ, എക്സ് ആണല്ലോ അതിൻ്റെ പേര്. എക്സിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ എക്സ് എന്ന ഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദം പി എക്സ് സമം എന്താണ്, എഫ് വൺ ബൈ എ വൺ. അവിടുത്തെ ബലം എഫ് വൺ ആണ്, അവിടുത്തെ വിസ്തീർണം എ വൺ ആണ്. അതുപോലെ വൈ എന്ന അഗ്രത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്, പി വൈ സമം എഫ് ടു ബൈ എ ടു ആണ്. ഇനി പാസ്കൽ നിയമപ്രകാരം നമ്മൾ പിസ്റ്റണിൻ്റെ ഉള്ളിൽ, ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദ്രാവകം നിറച്ചിട്ടുണ്ട് അല്ലേ.
അപ്പോൾ നമ്മൾ പിസ്റ്റൺ, ഒന്നാമത്തെ പിസ്റ്റൺ അല്ലേ, എക്സ് എന്ന ഭാഗത്തുള്ള പിസ്റ്റൺ അമർത്തിയാൽ അവിടെ നമ്മളൊരു മർദ്ദം കൊടുക്കുകയാണ് അല്ലേ. അവിടെ മർദ്ദം കൊടുത്താൽ അപ്പുറത്തെ തലക്ക് എന്ത് ചെയ്യും, ആ മർദ്ദം അനുഭവപ്പെടും അല്ലേ. അതെന്താണ് പാസ്കൽ നിയമപ്രകാരം? രണ്ടും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി എക്സ് സമം പി വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. പി എക്സ് സമം പി വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇവിടെ ഇത് അനുഭവപ്പെടുന്ന പോലെ എത്രയായിരുന്നു, എഫ് വൺ ബൈ എ വൺ. ഇവിടെ അനുഭവപ്പെടുന്നത് എത്രയായിരുന്നു, എഫ് ടു ബൈ എ ടു അല്ലേ. പി എക്സ് സമം എഫ് വൺ ബൈ എ വൺ, പി വൈ സമം എഫ് ടു ബൈ എ ടു അല്ലേ. അങ്ങനെയാണെങ്കിൽ വൈ എന്ന അഗ്രത്തിലുള്ള പിസ്റ്റൺ അനുഭവപ്പെടുന്ന ബലം അല്ലേ, അതെന്താണ്, എഫ് ടു. എഫ് ടുവിൻ്റെ ഇതിൽ നിന്നൊരു സമവാക്യം ഉണ്ടായിക്കൂടെ, എങ്ങനെ ഉണ്ടാക്കുക, എഫ് ടു സമം എഫ് ടുവിനെ അവിടെ നിർത്തുക, എ ടു എങ്ങോട്ടാണ് പോവുക, താഴ്ന്നു പോയാൽ എന്നിട്ട് മുകളിലേക്ക് ഗുണനമാവും അല്ലേ. അപ്പോൾ എന്തുവരും, എഫ് വൺ ബൈ എ വൺ ഇൻറ്റു എ ടു എന്ന് വരും അല്ലേ. എഫ് വൺ ബൈ എ വൺ ഇൻറ്റു എ ടു എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം, എഫ് ടു സമം എ ടു ബൈ എ വൺ ഗുണിക്കണം എഫ് വൺ എന്ന് വരും അല്ലേ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സമവാക്യമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വർക്ക് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഇതിൻ്റെ അർത്ഥം, ഇവിടെ എഫ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം അല്ലേ. എഫ് വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പിസ്റ്റണിൽ നമ്മൾ കൊടുക്കുന്ന ബലം അല്ലേ. ഇനി രണ്ടാമത്തെ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എന്തിന് അനുപാതമാണ്, അതിൻ്റെ രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ വിസ്തീർണത്തിന് നേരെ അനുപാതത്തില്ല. പിന്നെയോ, ഒന്നാമത്തെ പിസ്റ്റണിൻ്റെ പരപ്പളവിന് വിപരീത അനുപാതത്തില്ല. എന്താ നേരനുപാതം വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ, അതായത് രണ്ടാമത്തെ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എഫ് ടു, എ ടു കൂടിയാൽ എഫ് ടു കൂടും അല്ലേ. ഇത് മുകളിലാണ് അല്ലേ, ഛേദത്തിലാണ് അല്ലേ. അപ്പം എ ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ വിസ്തീർണം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബലം കൂടും. ഏത് ബലം, രണ്ടാമത്തെ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം കൂടും. അതുപോലെ എ വൺ കൂടിക്കഴിഞ്ഞാലോ ഇത് കുറയും അല്ലേ. എ വൺ കൂടിക്കഴിഞ്ഞാൽ ഈ ബലം കുറയും. നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് കാറ് പൊക്കണം അല്ലേ. ഇവിടെ ചെറിയ ബലം കൊടുത്തിട്ട് അവിടെ കാറ് പൊക്കണം അല്ലേ. അപ്പോഴോ നമുക്ക് എന്ത് ചെയ്യാം, എ വണ്ണിൻ്റെ വിസ്തീർണം കുറക്കാം. എ വൺ കുറഞ്ഞാൽ എഫ് ടു കൂടും അല്ലേ. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യുക, എ ടുവിൻ്റെ വിസ്തീർണം കൂട്ടുക. എ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ് പൊക്കുന്ന ഭാഗത്തുള്ള വിസ്തീർണം ഉണ്ടല്ലോ, അത് കൂട്ടുക. എ വണ്ണിൻ്റെ വിസ്തീർണം കുറക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മൾ ലിവർ താത്തുന്നത് അല്ലേ. നമ്മളിത് കാറ് പൊക്കാൻ വേണ്ടി ഇവിടെ അമർത്തൂലേ, ആ ഭാഗത്തുള്ള വിസ്തീർണം എന്ത് ചെയ്യുക, നമ്മൾ കുറക്കുക അല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം ഉണ്ട്. രണ്ടാമത്തെ പിസ്റ്റണിൻ്റെ ഛേദതല പരപ്പളവ് ആദ്യത്തേതിൻ്റെ 100 മടങ്ങായാൽ എന്ന് പറഞ്ഞാൽ എ ടു ബൈ എ വൺ എന്ന് പറയുന്നത്, അതായത് എ ടു എന്ന് പറയുന്നത് എ വണ്ണിനേക്കാളും 100 മടങ്ങാന്ന് എഴുതാം അല്ലേ. എ ടു സമം 100 മടങ്ങ് എ വൺ ആണെങ്കിൽ എ ടു ഹരിക്കണം എ വൺ എത്രയും, എ ടു ഈ എ വണ്ണും കിട്ടുന്നുണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ എത്രയും, 100 അല്ലേ. എന്ന് പറഞ്ഞാൽ ഇതെന്ത് വരും, എഫ് ടു രണ്ടാമത്തെ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം സമം എ ടു ബൈ എ വൺ എത്രയും, 100. 100 ഗുണിക്കണം എഫ് വൺ. മനസ്സിലായോ? അതായത് ഇവിടെ അനുഭവപ്പെടുന്ന ബലം നമ്മൾ കൊടുത്ത ബലത്തെക്കാളും 100 മടങ്ങായിരിക്കും അർത്ഥം അല്ലേ. എങ്ങനെയായാൽ, നമ്മൾ താത്തുന്ന സ്ഥലമുണ്ടല്ലോ, അല്ല പിസ്റ്റൺ ഞെക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ വിസ്തീർണം എന്ത് ചെയ്യുക, പരമാവധി കുറക്കുക. അതിനേക്കാളും 100 മടങ്ങ് ഇവിടെ എടുക്കുക, അപ്പുറത്തെടുക്കുക അല്ലേ, എവിടെ നമ്മളെ പൊക്കാനുള്ള ഭാഗത്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ബലം കൊടുത്താൽ ഇവിടെ എത്ര ബലമാണോ കൊടുത്തത് അതിൻ്റെ 100 മടങ്ങ് എവിടെ കിട്ടും, അപ്പുറത്ത് കിട്ടും അല്ലേ. ഇതാണ് എന്ത്, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് അല്ലേ, വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പാസ്കൽ നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, ഇനി രണ്ട്, ഒരു ട്യൂബിൻ്റെ ഈ പറഞ്ഞ നമ്മളെന്താണ് ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, അപ്പോൾ ആ പ്രവൃത്തി അവിടെയും കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ചെയ്യപ്പെടുന്ന രണ്ട് അഗ്രങ്ങളിലും ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവ് തുല്യമായിരിക്കും അല്ലേ. നമ്മളിവിടെ ചെയ്ത പ്രവൃത്തിൻ്റെയും അവിടെ ചെയ്യുന്നുണ്ടാവുക, രണ്ടിൻ്റെയും അളവ് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ വൈ എന്ന ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ ഉയർത്തണമെങ്കിൽ എക്സ് എന്ന അഗ്രത്ത് 100 സെൻറ്റിമീറ്റർ താഴ്ത്തേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് 1 സെൻറ്റിമീറ്റർ പൊക്കണമെങ്കിൽ ഇവിടെ 100 സെൻറ്റിമീറ്റർ കുറക്കേണ്ടി വരും, ഇപ്പറഞ്ഞ ഉദാഹരണം പ്രകാരം. ഓക്കെ, ആ രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു ഗണിതക്രിയ നമുക്ക് ചെയ്യാനുണ്ട്. ചോദ്യം നോക്കുക, വ്യത്യസ്ത ഛേദതല പരപ്പളവുള്ള
ദ്രാവകം നിറച്ച രണ്ട് കുഴലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ കുഴലിൻ്റെ ഛേദതല പരപ്പളവ് 0.001256 മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ വലിയ കുഴലിൻ്റെ ഛേദതല പരപ്പളവ് 0.02096 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ പിസ്റ്റണിൽ 10 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും അല്ലേ? നമുക്കത് ഡയറക്റ്റ് ഈ ഒരു സമവാക്യം വെച്ചിട്ട് ചെയ്യാം അല്ലേ. ഇതാണ് ഇതാണ് സമവാക്യം. F2 = A2 / A1 × F1 അല്ലേ. F2 = A2 / A1 × F1 എന്ന സമവാക്യം ഉപയോഗിച്ചാൽ എന്താ കിട്ടുക? F2 = 0.02096 / 0.01256 × 10 അല്ലേ. 10 ന്യൂട്ടൺ അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ 16 × 10 അല്ലെങ്കിൽ 160 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലേ. നമ്മളവിടെ എത്ര ന്യൂട്ടൺ കൊടുത്തേ? 10 ന്യൂട്ടൺ കൊടുത്തു അല്ലേ. അപ്പുറത്ത് എത്ര കിട്ടിയേ? 160 ന്യൂട്ടൺ അല്ലേ. അപ്പം അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ എക്സിബിഷനൊക്കെ നമ്മൾ പലരും എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സയൻസ് എക്സിബിഷനൊക്കെ ഉണ്ടാവില്ലേ സ്കൂളുകളിൽ, അല്ലേ ശാസ്ത്രമേളയൊക്കെ ഉണ്ടാവാറില്ലേ, അവിടെ JCB പ്രവർത്തിപ്പിക്കാറുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? മിനി JCB ഉണ്ടാക്കാറുണ്ട് അല്ലെ, എക്സ്കവേറ്റേഴ്സ് ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് എന്തന്നെയാണ്? ഈ പറഞ്ഞ തന്നെയാണ് അല്ലേ. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഇതാണ് ഉണ്ടല്ലോ, ഏത്, നമ്മൾ രണ്ട് സിറിഞ്ച് എടുക്കുക, എന്നിട്ട് അതിൻ്റെ വായ്ഭാഗങ്ങൾ ഒരു ട്യൂബ് കൊണ്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് അതിലൊരു ദ്രാവകം നിറക്കുക അല്ലേ. ഒരു പിസ്റ്റൺ വെക്കുമ്പോൾ മറ്റേത് പൊങ്ങുക അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എക്സ്കവേറ്റേഴ്സ് നമുക്ക് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, JCB പോലുള്ള ഉപകരണമൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല ദ്രാവകത്തിൻ്റെ പ്രത്യേകത. നമ്മളിപ്പം ആദ്യം പറഞ്ഞത് പ്ലവനബലം, അല്ലെങ്കിൽ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറഞ്ഞു അല്ലേ, പ്ലവക്ഷമ ബലം പറഞ്ഞു അല്ലേ, അതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ നമുക്ക് എന്തുണ്ട് ഇപ്പം പാസ്കൽ നിയമമായി ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ദ്രാവകങ്ങൾക്കുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പറയാം. അപ്പം മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഓൾ.